നമസ്കാരം. ജീവലോകത്തേക്ക് സ്വാഗതം. വൈവിധ്യമാർന്ന ഈ ജീവി ലോകത്തെ വ്യത്യസ്തരായ ജീവി വർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക. നമസ്കാരം. ജീവലോകത്തിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജീവലോകം വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും തികച്ചും പഠനാർഹമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ്. അതെന്താണ്? നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രക്രിയയാണ് പാമ്പുകളെ കണ്ട ഉടനെ ഒന്നും ആലോചിക്കാതെ ഉടനെ തന്നെ തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണത. എല്ലാ നാടുകളിലും നടക്കുന്ന സംഗതി തന്നെയാണിത്. ഇതിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആളുകൾ പെരുമാറാനുള്ള സാഹചര്യങ്ങളുടെ ഉള്ളറയിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. കൂട്ടുകാരും ചിന്തിക്കുന്നുണ്ടാവും എന്തായിരിക്കും സംഗതിയെന്ന്. ഇതിൻ്റെ മുഖ്യമായ കാരണങ്ങളിൽ ഒന്ന് ആളുകളുടെ പാമ്പുകളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ തന്നെയാണ്. മറ്റൊന്ന്, പാമ്പുകളെ തിരിച്ചറിയാൻ സാധിക്കാത്തതും. ഏതാണ്ട് ആളുകളുടെ ഒരു സങ്കല്പം ഭീതിയുടെയും ഭയത്തിൻ്റെയും ആൾരൂപങ്ങളായി മനസ്സുകളിൽ എല്ലാത്തരം പാമ്പുകളും ഇടം നേടിയത് കൊണ്ടാണ്. പാമ്പുകളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവർക്ക് കറുപ്പ് ശരീരത്തിൽ വെളുത്ത വരകളുള്ള എല്ലാതരം പാമ്പുകളും അവരെ സംബന്ധിച്ചിടത്തോളം ശംഖുവരയനാണ് അഥവാ വെള്ളിക്കെട്ടൻ. അത്തരത്തിലുള്ള അബദ്ധ ധാരണയാൽ നിത്യവും ജീവൻ നഷ്ടപ്പെടുന്ന ഒരുപാട് പാവം പാമ്പുകളുണ്ട്, തീരെ വിഷമില്ലാത്തവർ. എന്നാൽ തങ്ങളുടെ ആ ഒരു ശരീരപ്രകൃതി വിഷപ്പാമ്പുകളുമായി സാമ്യതയുണ്ടെന്ന ഒറ്റ കാരണത്താൽ കൊല്ലപ്പെടുന്നു. ഇത്തരത്തിൽ ചില സാധുക്കളായ പാമ്പുകളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിഷപ്പാമ്പ് ഏത്, വിഷമില്ലാത്തവ ഏത് എന്നാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആദ്യത്തെ ഇര വെള്ളിവരയൻ അഥവാ ഇന്ത്യൻ വോൾഫ് സ്നേക്ക് ആണ്. നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണയായി വെള്ളിവരയൻ പാമ്പുകളെ കാണാറുണ്ട്. കാഴ്ചയ്ക്ക് ഏതാണ്ട് ശംഖുവരയനെ പോലെ തന്നെ കറുപ്പ് ശരീരത്തിൽ വെളുത്ത വരകളാണ് വെള്ളിവരയനുള്ളത്. ചിലപ്പോൾ ചാര നിറത്തിലും അല്ലെങ്കിൽ ഇളം പിങ്ക് നിറത്തിലൊക്കെ ഇവയെ കാണാൻ സാധിക്കാറുണ്ട്. തീരെ വിഷമില്ലാത്ത ഇവർക്ക് ചെന്നായയുടെ പല്ലുകൾ അനുസ്മരിപ്പിക്കുന്ന മൂർച്ചയേറിയ പല്ലുകളുണ്ട്. എന്നാൽ വിഷപ്പല്ലുകളില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീടിൻ്റെ മച്ചിലോ അല്ലെങ്കിൽ ഓടിനിടയിലൊക്കെ ആയി വല്ല പല്ലിയെയോ അല്ലെങ്കിൽ ഓന്തിനെയൊക്കെ കിട്ടുമെന്നറിയാം. ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ വെള്ളിവരയൻ എന്നുള്ളത്. എന്നാൽ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വെള്ളിവരയനെ തൻ്റെ കുടുംബം കാണാൻ ആയുസ് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ വില്ലനായത് തൻ്റെ ശരീരത്തിലെ ആ വരകളാണ്. ഇനി നമ്മൾ അറിയേണ്ടത് എങ്ങനെ ശംഖുവരയനെയും അതുപോലെ തന്നെ വെള്ളിവരയനെയും എങ്ങനെ തിരിച്ചറിയാം എന്നതാണ്. ആദ്യമായി നോക്കേണ്ടത് ഈ വരകൾ തന്നെയാണ്. ശംഖുവരയൻ്റെ വരകൾ അടുത്തടുത്തായി ജോഡികളായി രണ്ടെണ്ണം വീതം കാണപ്പെടുന്നുണ്ട്. എന്നാൽ വെള്ളിവരയൻ്റെത് ഒറ്റയായുള്ള വരകളായിരിക്കും എന്നത് തന്നെയാണ് മറ്റൊരു വ്യത്യാസം. ശംഖുവരയൻ്റെ വരകൾ തുടങ്ങുന്നത് കഴുത്തിൽ നിന്ന് 2 ഇഞ്ചോളം കഴിഞ്ഞതിന് ശേഷമാണ് ആ വരകൾ ആരംഭിക്കുന്നത്. എന്നാൽ വെള്ളിവരയൻ്റെ തലയിൽ നിന്ന് തന്നെ വരകൾ തുടങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊരു വ്യത്യാസം തലയാണ്. ശംഖുവരയൻ അല്പം നീണ്ട ചെറിയ തലയാണുള്ളത്. വെള്ളിവരയനാവട്ടെ അല്പം തടിച്ച് ഏതാണ്ട് ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇനിയുള്ള വ്യത്യാസം ശംഖുവരയൻ്റെ വരകൾ ഏതാണ്ട് വാലിൻ്റെ അറ്റത്ത് വരെ ഇരട്ട വരിയായി ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ വാലിലെ ഇരട്ട വരികൾ വെള്ളിവരയന് കാണാറില്ല എന്നുള്ളതും നാം അറിയേണ്ടതുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, വെള്ളിവരയൻ അല്പം റഫായിട്ടുള്ള, ഉദാഹരണത്തിന് സിമൻ്റ് കുമ്മായിട്ട ചുമരിലൂടെയൊക്കെ വളരെ കൂളായിട്ട് കയറിപ്പോകാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ വെള്ളിവരയന് ഇതിനുള്ള കഴിവുള്ള എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവർ തമ്മിൽ ആകെ ഒന്നിക്കുന്ന ഒരേ ഒരു മേഖല രണ്ടുപേരും രാത്രി സഞ്ചാര പ്രിയരാണ് എന്നുള്ളത് മാത്രമാണ്. ശംഖുവരയൻ്റെ നീളം ഏതാണ്ട് 6 അടി വരെ ഉണ്ടാകാം. എന്നാൽ വെള്ളിവരയന് മാക്സിമം 3.5 അടി വരെ മാത്രമേ നീളം ഉണ്ടാകാറുള്ളൂ. വെനമസല്ലെങ്കിലും പിടിക്കാൻ ശ്രമിച്ചാൽ വെള്ളിവരയൻ നന്നായിട്ട് കടിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പറയാൻ കാരണം, ഒത്തിരി തവണ എനിക്ക് തന്നെ വെള്ളിവരയൻ്റെ കടിയേറ്റിട്ടുണ്ട്. എന്നാൽ വെള്ളിവരയൻ്റെ കടിയേറ്റ പിടിക്കാനൊന്നുമില്ല, കടിച്ച പാവുന്ന സോപ്പിട്ട് കഴിയാൽ മാത്രം മതി. അതുപോലെ ഇത് ജീവലോകം പറയാനുള്ള ഒരു കാരണം, ഇത്തരത്തിൽ പാമ്പുകൾ അടുത്തറിഞ്ഞാൽ പിന്നെ അപകടം ഒഴിവാക്കാൻ, ഇനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ ഒരു സാധു പാമ്പിനെ ആ ഒരു പുനർജന്മം അല്ലെങ്കിൽ ഒരു പുതുജന്മം ലഭിക്കാനും കൂടി കാരണമാകും എന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറയാനുള്ള കാരണം. അവസാനമായിട്ട് കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ദേഹത്ത് വരകളും പുള്ളികളൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് പാമ്പുകൾക്ക് വേന ഉണ്ടാകണമെന്നില്ല. അതിന് ഉദാഹരണങ്ങളായിട്ട് കാട്ടുപാമ്പ് അഥവാ ട്രിങ്കറ്റ് സ്നേക്ക്, റസ്സൽസ് കുക്രി അഥവാ വള്ളിച്ചുരുട്ട, മണ്ണൂലി, തെയ്യോൻ പാമ്പ്, ഗ്രീൻ കീൽബാക്ക്, കോമൺ ബാൻഡഡ് കുക്രി അഥവാ മൂവരയും ചുരുട്ട, മലനീർക്കൂലി തുടങ്ങിയ ഇത്തരം പാമ്പുകൾ നമ്മുടെ നാടുകളിലൊക്കെ സർവ്വസാധാരണയായി കാണുന്ന ഇത്തരം പാമ്പുകൾക്കെല്ലാം വരയും പുള്ളിയൊക്കെ ഉണ്ടെങ്കിലും തീരെ വിഷമില്ലാത്ത ഇനങ്ങളാണ് ഇവ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. എന്തായാലും വെള്ളിക്കെട്ടിനെയും വെള്ളിവരയിനെയും ഇനി കൂട്ടുകാർക്ക് മാറിപ്പോവാതിരിക്കട്ടെ. ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ജീവിയുടെ കൗതുകം നിറഞ്ഞ വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.